വെൽക്കം ബാക്ക് ടു കറിസ് ആൻഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് പെസഹപ്പും പാലുമാണ്. നമ്മൾ പെസഹ ദിവസം മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ് പെസഹാപ്പം എന്ന് പറയുന്നത്. നാല് കാര്യങ്ങൾ നമ്മൾ ഈ ദിവസം അനുസ്മരിക്കുന്നത്. ആദ്യത്തേത് ദ ഫീസ്റ്റ് ഓഫ് പാസോവർ, അതായത് പെസഹ തിരുനാൾ. പഴയ നിയമകാലത്ത് അതായത് യഹൂദർ ആചരിച്ചു പോരുന്ന പെസഹ തിരുനാളിന്റെ ഓർമ്മ പുതുക്കൽ. രണ്ടാമത്തേത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോളി യുക്കാരിസ്റ്റ്, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. മൂന്നാമത്തേത് ഇനാഗ്രേഷൻ ഓഫ് ദ ഹോളി പ്രീസ്റ്റ്ഹുഡ്. എല്ലാ വൈദികരും ഫീസ് ഡേ ആണ് ഈ ദിവസം. നാലാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദ ലാസ്റ്റ് സപ്പർ, അത് അവസാനത്തെ അത്താഴം. അതിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ആ ഒരു മുഹൂർത്തം. പെസഹാപ്പം രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഒന്ന് കട്ടിയുള്ള അപ്പം, അതായത് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യുന്ന രീതിയാണ്. ഇത് കനം കുറഞ്ഞ അപ്പമാണ്. ഈ അപ്പത്തിന് പല സ്ഥലങ്ങളിൽ പറയുന്നത് INRI അപ്പം, ഇൻറി അപ്പം, ഇൻഡേരി അപ്പം. അതായത് ഇൻറി എന്നുള്ളത് അത് കുറച്ചും കൂടി ഇത് ചെയ്തിട്ട് ഇൻഡേരി എന്നായെന്നുള്ളൂ. അപ്പം ഈ അപ്പം ചില സ്ഥലങ്ങളിൽ 50 നോമ്പിന്റെ പാതി ആകുമ്പോഴാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. മറ്റു ചില പ്രദേശങ്ങളിൽ ഈ അപ്പം ഉണ്ടാക്കുന്ന അപ്പവും പാലും ചെയ്യുന്നത് പെസഹയുടെ അന്നാണ്. പെസഹ ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം പുളിപ്പില്ലാത്ത അപ്പമാണ്. അതായത് നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാത്തതും ഈസ്റ്റ് ഇടാത്തതുമായ അപ്പത്തിനെയാണ് പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത്. പുത്തൻ പാനയുടെ 10 ഭാഗം വായിച്ചിട്ടാണ് പെസഹ അപ്പം സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്നത്. ഇത് വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു പാത്രം മാറ്റിവെക്കുകയോ പതിവുണ്ട്. പാലുണ്ടാക്കാനായിട്ട് നെയ്യ് 2 ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഞാൻ കശുവണ്ടി മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ 2 ടേബിൾ സ്പൂൺ, ഏലക്ക 2 എണ്ണം, അതുപോലെ ചുക്ക് 1/2 ടീസ്പൂൺ. ബ്രൗൺ ഷുഗറിന് എടുത്തേക്കുന്നത് ഏലക്കായും ചുക്കും പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ ഷുഗർ എടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. 1 കപ്പ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്, ഓൾറെഡി സീവ് ചെയ്ത് വെച്ചേക്കുന്ന അരിപ്പൊടിയാണിത്. ഇത് തേങ്ങാപ്പാൽ 2 പാല് 1 കപ്പ്, അതുപോലെ ഇത് കട്ടിയുള്ള തേങ്ങാപ്പാല് 1 പാലാണത് 1/2 കപ്പ്. ശർക്കര ഞാൻ 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രൗൺ ഷുഗറിനകത്തേക്ക് ഞാൻ ഏലക്കയും അതുപോലെ ചുക്ക് ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. സ്പൈസസ് നല്ലപോലെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായ ശേഷം കശുവണ്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കശുവണ്ടി ഇട്ട ശേഷം നമുക്ക് റേസിൻസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കശുവണ്ടി മുന്തിരി വറുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിനകത്തേക്ക് അത് മാറ്റി പകർത്തി വെക്കാവുന്നതാണ്. നെയ്യുള്ള ആ സെയിം പാനിനകത്ത് തന്നെ ഞാൻ ഇപ്പോൾ 2 പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പാലിനകത്തേക്ക് ഞാൻ അരിപ്പൊടി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി ഇട്ട ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറുകി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ശർക്കര അല്പമായിട്ട് ചേർത്ത് കൊടുക്കുക. ശർക്കര നമ്മൾ മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതുപോലെ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് 1/2 കപ്പ് 1 പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കട്ടിപ്പാലായ തരം ബൗളിനകത്ത് അല്പം പാലിന് ഒട്ടിയിരിപ്പുണ്ടോ. അപ്പോൾ നമുക്ക് അല്പം വെള്ളം, ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് ചേർക്കാവുന്നതാണ്. 1/2 പാൽ നമ്മൾ ഒഴിച്ച ശേഷം നമുക്ക് സൈഡിൽ നിന്ന് ചെറിയ തിള വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ കാച്ചി വെച്ചേക്കുന്ന കശുവണ്ടി മുന്തിരിയും അതുപോലെ തന്നെ നമ്മൾ ബ്രൗൺ ഷുഗർ ഇട്ട് പൊടിച്ച് വെച്ചേക്കുന്ന സ്പൈസസും ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. പാലിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ പാല് ചെയ്തേക്കുന്നത് ഒരു അല്പം കട്ടി കൂടിയ വേർഷനാണ്. നിങ്ങൾക്കൊരു അല്പം കൂടി തിന്നർ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയാവും. ഈ ഒരു 6 ഇഞ്ചിൻ്റെ പുതിയ കേക്ക് പാൻ ഒന്ന് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, 3 ചുവന്നുള്ളി, 1/2 കപ്പ് ഞാൻ തേങ്ങ ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 കപ്പ് ഉഴുന്നാണ്, 1/4 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് 1/2 കപ്പ് അടുത്തോളം നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ നമ്മളിത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം. മിക്സിക്കകത്തേക്ക് അരയ്ക്കാനായിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, തേങ്ങ, ഉഴുന്ന്, അതുപോലെ 1/2 കപ്പ് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് അരിപ്പൊടിയും 1/4 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. തയ്യാറാക്കി കിട്ടിയ ബാറ്റർ നമുക്ക് ഗ്രീസ് ചെയ്ത കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇഡ്ഡലിത്തട്ടിന് മുകളിലേക്ക് കേക്ക് പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മീഡിയം ഹൈ ഫ്ലെയിമിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. സഹപ്പം കുക്ക് ചെയ്യാനെടുത്ത ടൈം 10 മിനിറ്റ് ആണ്. അപ്പം പാലോട് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. 6 ഇഞ്ച് കേക്ക് പാനിൽ 2 അപ്പമാണ് എനിക്ക് തയ്യാറാക്കാൻ പറ്റിയത്. 1 കപ്പ് അരിപ്പൊടി യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ കുരുത്തോല, അതായത് പാമ്പസണ്ടെ നമുക്ക് ലഭിച്ചേക്കുന്ന കുരുത്തോലയാണ് ഞാൻ നടുക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഈ അപ്പം മുറിച്ച ശേഷം ഈ കുരുത്തോല നമ്മൾ കത്തിച്ച് കളയേണ്ടതാണ്. വീട്ടിലെ ഏറ്റവും തലമുതിർന്ന വ്യക്തിയാണ് ഈ അപ്പം കട്ട് ചെയ്ത് മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ
അപ്പം കട്ട് ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്. 13 കഷ്ണങ്ങളായിട്ടാണ് ഈ അപ്പം മുറിക്കുന്നത്. അതായത് ഈശോയും ശിഷ്യന്മാരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് 13 പീസസ് ആയിട്ട് ഈ അപ്പം മുറിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ അപ്പം മുറിക്കൽ ചടങ്ങ് പള്ളികളിൽ നടത്താറുണ്ട്. അതുകൂടാതെ തന്നെ വീടുകളിൽ തന്നെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് അതിൽ തലമുതിർന്ന ആൾ ഇതുപോലെ അപ്പം മുറിക്കുകയും മറ്റുള്ള ഓരോ വ്യക്തികൾക്കുമായിട്ട് ഈ അപ്പവും പാലും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പെസഹ ദിനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈശോ കാലുകൾ ശിഷ്യന്മാരെ പാദങ്ങളാണ് കഴുകിയത്. പാദങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എത്ര എളിമപ്പെടാമോ അത്രയും എളിമപ്പെടാൻ എന്നൊരു സന്ദേശം കൂടി ഈ ദിനത്തിൽ നമുക്ക് ഏവർക്കും ലഭിക്കും. യഹൂദർ അനുഷ്ഠിച്ചിരുന്ന പെസഹാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പുളിപ്പില്ലാത്ത അപ്പമുറിക്കൽ ചടങ്ങിൻ്റെയും അതുപോലെ തന്നെ തിരുവത്താഴത്തിൻ്റെയും ഓർമ്മകളാണ് നമ്മൾ ഈ പെസഹ ദിനത്തിൽ ആചരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കറീസ് ആൻഡ് സ്റ്റോറീസ്. ബൈ ബൈ.